ലോകത്ത് എമ്പാടുമുള്ള ഇസ്ലാമിസ്റ്റുകളായ ഭീകരവാദികളുടെ എല്ലാം ലക്ഷ്യം ഒന്നു തന്നെയാണ്. അതായത് ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തുക, ഇസ്ലാമിക ഭരണം കൊണ്ടുവരിക എന്നു തന്നെയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത നൈജീരിയയിൽ നിന്നാണ്. നൈജീരിയയിലെ ഫുലാനി വംശത്തിൽപ്പെട്ട ഇസ്ലാമിക ഭീകരന്മാർ അവിടുത്തെ ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. അതായത് നിലവിൽ അവിടെ അവർക്കുള്ള പള്ളികളും സ്കൂളുകളും എല്ലാം തകർത്ത് തരിപ്പണമാക്കി. ഇപ്പോൾ നിലവിൽ നൈജീരിയയിൽ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് പള്ളികളോ സ്കൂളുകളോ ഇല്ല. ഇതുവരെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 6200 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 62,000 കുടുംബങ്ങൾ, ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഈ നൈജീരിയയിലെ തെക്കൻ കടൂണ സംസ്ഥാനത്തു നിന്നും പലായനം ചെയ്തതായിട്ടും വാർത്തകൾ പുറത്തു വരുന്നു. ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ദ എപ്പോക്ക് ടൈംസ് എന്ന മാധ്യമമാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അവർ പറയുന്നു ഈ മുസ്ലിം തീവ്രവാദികൾ ഇവരെ കടുത്ത പീഡനമാണ് ഏൽപ്പിക്കുന്നത്. അതായത് ഇവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ ക്രിസ്ത്യൻ വിശ്വാസികളോട് ഈ ഭീകരവാദികൾ പറഞ്ഞിരിക്കുന്നത്, ഒന്നുകിൽ നിങ്ങൾ മതം മാറുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭൂമിയും ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പലായനം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പോകാതെ നിൽക്കുന്നവരെയാണ് ഇവർ വധിക്കുന്നത്. കഴിഞ്ഞ ദിവസം 30 ക്രിസ്ത്യൻ വിശ്വാസികളെയാണ് ഈ ഭീകരവാദികൾ കൊന്നൊടുക്കിയത്. നൈജീരിയയിലെ തെക്കൻ ഗഡൂണ എന്ന് പറയുന്ന സംസ്ഥാനത്ത് മുൻപ് ധാരാളമായി ഉണ്ടായിരുന്ന അത് ക്രിസ്ത്യൻ വിശ്വാസികളായിരുന്നു. ഇവർക്ക് ധാരാളം കൃഷിയിടങ്ങളുണ്ടായിരുന്നു. അതായത് ഈ ഭീകരരാദ്യം ചെയ്യുന്നത് ഇവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുക, തുടർന്ന് ഇവരുടെ സ്കൂളുകളും പള്ളികളും തകർക്കുക, പിന്നീട് ഈ ക്രിസ്ത്യൻ വിശ്വാസികളോട് നിർബന്ധിക്കുകയാണ് മതം മാറാനായി. അതിന് തയ്യാറാകാതെ വരുമ്പോൾ അവരെ കൊന്നൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് തന്നെ 6200 ക്രിസ്ത്യൻ വിശ്വാസികൾ ഇതുവരെയുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 30 പേരെ അതിക്രൂരമായി തന്നെ കൊലപ്പെടുത്തിയിരിക്കുന്നു. 62,000 കുടുംബങ്ങൾ അവിടെ നിന്ന് പലായനം ചെയ്തു, അവരുടെ ഭൂമിയും കൃഷി ഇടങ്ങളും എല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്തിരിക്കുന്നു. ഒരു പള്ളി പോലും അവർക്ക് പ്രാർത്ഥിക്കാനായി അവിടെ ഈ ഭീകരർ അവശേഷിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നൈജീരിയയിൽ നടക്കുന്ന ക്രിസ്ത്യൻ കൂട്ടക്കുരുതിയുടെ ആ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഈ ഇതിൻ്റെ ഒരു സമഗ്രമായ വാർത്ത ദി എപ്പോക്ക് ടൈംസ് പത്രം പുറത്തുവിട്ടിട്ടുണ്ട്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ് ഇത്. ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഒരു രാജ്യത്ത് നിന്ന് ഒരു വിശ്വാസ സമൂഹത്തെ പൂർണ്ണമായും തുടച്ചു നിൽക്കുകയാണ് ഇസ്ലാമിക ഭീകരർ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.